നമസ്കാരം മള്ളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണിവിടെ. ഒരു യുദ്ധമുണ്ടായാൽ എന്തുകൊണ്ടും സൈനിക നീക്കങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ പ്രതിസന്ധിയിലാക്കാൻ കഴിയില്ല. അത് ഒരിക്കലും പ്രാവർത്തികമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റു തലങ്ങളിൽ ആ രാജ്യത്തെ എങ്ങനെയൊക്കെ പ്രതിസന്ധിയിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കേണ്ടതുണ്ട്. ഇന്ത്യ അതിനുള്ള ആദ്യ ചവിട്ടുപടികൾ മുന്നേ തന്നെ വെച്ചു കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തുക എന്നുള്ളത്. ഇന്ത്യൻ ആർമിയിലും അതുപോലെ തന്നെ കേന്ദ്ര സ്ഥാപനങ്ങളിലുമൊക്കെ പൂർണ്ണമായും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി സാധാരണ ജനങ്ങളും ഈ ഒരു ക്യാമ്പയിൻ ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ചൈനയ്ക്കുള്ള ഒരു താക്കീതാണ്. ഈ ഒരു കാര്യത്തിൽ ചൈന നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കി. ഇത് അപകടത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്നതിലൊക്കെ പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതൊരു തന്ത്രം. അതുപോലെ തന്നെ ചൈനയും ഇന്ത്യക്ക് മേൽ പലതരത്തിലുള്ള ഗൂഢതന്ത്രങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. 2013 ഈ ഒരു നീക്കങ്ങൾക്ക് ചൈന ആദ്യമായി തുടക്കമിട്ടത്. അതായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പ്രഖ്യാപിച്ച വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി, അത് ഇന്ത്യയെ പൂർണ്ണമായും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തന്നെയാണ്. ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള ചൈനയുടെ ഒരു തന്ത്രമായിരുന്നു അത്. ചൈനയിൽ നിന്ന് ഏഷ്യയുടെ മറ്റ് പ്രദേശങ്ങളിലേക്കും യൂറോപ്പിലേക്കും പട്ടുകൊണ്ടുവരുന്ന വഴികളിലൂടെ ആധുനിക വാണിജ്യ മാർഗങ്ങൾ നിർമ്മിക്കുകയും അതിലൂടെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക എന്നതാണ് ചൈനയുടെ ഗൂഢലക്ഷ്യം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലായി 6000+ കിലോമീറ്റർ വരുന്നതാണ് ഈ ഒരു പട്ടുപാത എന്ന് പറയുന്നത്. 70 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു ഈ ഒരു പട്ടുപാത എന്നുള്ളതാണ്. മധ്യ പശ്ചിമ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും യൂറോപ്പിലുമൊക്കെ റെയിൽവേയും ഊർജ്ജ നിലങ്ങളും തുറമുഖങ്ങളും എണ്ണ പൈപ്പ് ലൈനുകളും അടക്കം അടിസ്ഥാന സൗകര്യങ്ങളും വൻ വികസന പദ്ധതികളുമൊക്കെയാണ് ചൈന ഈ ഒരു വൺ ബെൽറ്റ് വൺ റോഡിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളും ചൈനയുടെ മധ്യ പടിഞ്ഞാറൻ പ്രവിശ്യകളിലുമായി വാണിജ്യ വ്യവസായിക ബന്ധം ശക്തമാക്കാനും OBR പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ സ്വാധീനമുറപ്പിച്ച തന്ത്രപരമായി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. മാത്രമല്ല ഈ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായി സമീപ വർഷങ്ങളിൽ ശ്രീലങ്കയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചൈന വൻ നിക്ഷേപമാണ് നടത്തിയത്. ലങ്കയുടെ തീരത്തെ അമ്പത്തോടയിൽ 2010 ചൈന കൂറ്റൻ തുറമുഖമാണ് നിർമ്മിച്ചത്. 2017 വൻ നഷ്ടത്തിലായതിനെ തുടർന്ന് തുറമുഖത്തിൻ്റെ ദൈനംദിന പ്രവർത്തനം ചൈനീസ് കമ്പനി 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ശ്രീലങ്കയെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കി ചൈന ഈയൊരു അവകാശം നേടിയെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇതോടെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയിലുള്ള തന്ത്രപ്രധാനമായ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ചൈനയുടെ കൈക്കലായി. ഇതോടുകൂടി ഭാവിയിലുള്ള ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. സൈനിക താവളം ഭാവിയിൽ ഇവിടെ ചൈന നിർമ്മിക്കുമോ എന്നുള്ളതാണ് ആശങ്ക. ജപ്പാന് ഈ ഒരു ആശങ്കയുണ്ട്, അതുപോലെ തന്നെ US ഇന്ത്യക്ക് എന്തായാലും ആശങ്കയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മറ്റൊരു തരത്തിലാണ് ചൈനയെ പൂട്ടാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും അതിർത്തിയിൽ നേർക്കുനേർ കൊമ്പ് കോർത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യം കൂടിയാകുമ്പോൾ ഇക്കാര്യങ്ങൾക്ക് ആക്കം കൂട്ടാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ വ്യോമനാവിക സേന എന്തായാലും ഒരു ഏറ്റുമുട്ടലിനായി സുസജ്ജമായി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഇവിടെയും ഒരു തന്ത്രം ആവിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്ത് വരുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു കാട്ടുന്നത് മലാക്ക കടലിടുക്കാണ്. ഇന്ത്യയെക്കാൾ ചൈനയ്ക്കാണ് മലാക്ക കടലിടുക്കിനെ കുറിച്ച് വലിയ ആശങ്കയുള്ളത്. കാരണം ഈ കടലിടുക്കിലൂടെയാണ് ചൈനയിലേക്കുള്ള എണ്ണയുടെ 90% കടന്നു പോകുന്നത്. അതാകട്ടെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ സമീപത്തിന് തൊട്ടടുത്തും. മാത്രമല്ല ഇന്ത്യ ഇവിടെ നാവിക താവളവും ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇത് ചൈനയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. നിലവിൽ ഈ കടലിടുക്കിൻ്റെ മേൽനോട്ടം MSP അഥവാ മലാക്ക സ്ട്രെയ്റ്റ്സ് പെട്രോളിനാണ്. അതിൽ 4 രാജ്യങ്ങളാണ് അംഗങ്ങളായുള്ളത്: മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്. 2004 ഈ ഒരു സംവിധാനം നിലവിൽ വരുന്നത്. ഇതിൽ സിംഗപ്പൂർ ഒഴികെ 3 രാജ്യങ്ങളുമായി ചൈന എന്തായാലും പിണക്കത്തിലാണ്. ചൈനയ്ക്ക് അവരുമായി യാതൊരുവിധ സഹകരണവുമില്ല. ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി പൂർണ്ണ സഹകരണത്തിലാണ്, സൗഹൃദത്തിലാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത. മാത്രമല്ല ആസിയാനിലെ അംഗങ്ങളും കൂടിയാണ് ഇവർ. ഇത് ഇന്ത്യക്ക് വലിയ ഗുണമാണ്. ഇപ്പോൾ ചെയ്യുന്നത് ലോകത്തിലെ സമുദ്ര വ്യാപാരത്തിൻ്റെ 25% മലാക്കയിലൂടെയാണ് കടന്നു പോകുന്നത്. വെനസ്വേല, ആഫ്രിക്ക, ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ചൈന വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ഇതുവഴിയാണ് വരുന്നത് എന്നുള്ളതാണ്. മലാക്ക കടലിടുക്കിലെ നടക്കുന്ന കൊള്ളകൾക്ക് എല്ലാത്തിനും ഈ രാഷ്ട്രങ്ങളാണ് ഇടപെടുന്നത് എന്നുള്ളതാണ്. 2 വർഷം മുൻപ് ഇന്ത്യ MSPയിൽ ഇത്തരത്തിൽ അംഗത്വത്തിനായി ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് അത് പരാജയപ്പെടുകയായിരുന്നു. ഇന്തോനേഷ്യയും മലേഷ്യയും അത് എതിർത്തതോടെയാണ് ഇന്ത്യക്ക് ആ ഒരു അവസരം നഷ്ടമായത്. പക്ഷേ ഇപ്പോൾ നീക്കങ്ങൾ സജീവമായിട്ടുണ്ട്. ഇന്ത്യക്ക്
അംഗത്വം നൽകേണ്ട ഒരു സാഹചര്യവും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ മാത്രമല്ല ഇന്ത്യക്ക് അംഗത്വം നൽകിയാൽ ചൈനയ്ക്കും അംഗത്വം നൽകണം എന്നുള്ള കാര്യം ഇന്തോനേഷ്യയും മലേഷ്യയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ നിലവിലെ ഈ കലുഷിതമായ സ്ഥിതിയെ മറികടക്കാൻ എന്തുകൊണ്ടും രാജ്യം തയ്യാറായി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും ചൈനയെ പ്രതിരോധത്തിലാക്കണമെങ്കിൽ ഇവിടങ്ങളിലെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ മിന്നൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അണിയറയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളും. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് പൂർണ്ണമായും ഒരു പൂട്ടാകും ഇന്ത്യയിടുക. ചൈനയുടെ സാമ്പത്തിക മേഖലയിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ കഴിയും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.